ഹലോ സ്റ്റുഡൻസ് ഡയനാമിക്സ് ഓഫ് മെഷീനറി തേർഡ് മൊഡ്യൂളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ ബാലൻസിംഗ് എന്നുള്ള സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും ബാലൻസിങ്ങിൻ്റെ ഡെഫിനിഷൻ ടൈപ്സ് ഓഫ് ബാലൻസിങ് അതേപോലെ ബെനിഫിറ്റ്സ് ഓഫ് ബാലൻസിങ് ഈ മൂന്ന് പോർഷൻസ് ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് ബാലൻസിംഗ് ബാലൻസിങ് ഈസ് ഡിഫൈൻഡ് ആസ് ദി പ്രോസസ് ഓഫ് ഡിസൈനിങ് ഓർ മോഡിഫയിങ് എ മെഷീൻ ഇൻ വിച്ച് അൺബാലൻസ്ഡ് ഫോഴ്സ് ഈസ് മിനിമം അതായത് ഒരു മെഷീൻ എടുക്കുകയാണെങ്കിൽ ആ മെഷീനിൽ ചിലപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മാസസ് ഉണ്ടാവും ചിലപ്പോൾ റൊട്ടേറ്റിംഗ് മാസ് ഉണ്ടാവും ചില കേസുകളിൽ ഇത് രണ്ടും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരം റെസിപ്രോക്കേറ്റിംഗ് മാസസുകൾ അല്ലെങ്കിൽ റൊട്ടേറ്റിംഗ് മാസുകൾ കൃത്യമായിട്ട് ബാലൻസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് അൺബാലൻസ്ഡ് ഫോഴ്സസിന് ഇടവരുതും അപ്പോൾ ഇത്തരം അൺബാലൻസ്ഡ് ഫോഴ്സുകൾ മെഷീനിലുണ്ടെങ്കിൽ അത് ചില അൺവാണ്ടഡ് ഇഫക്ട്സ് ഉണ്ടാക്കും ലൈക്ക് നോയിസസ് വൈബ്രേഷൻ എക്സെട്രാ അപ്പം ഇത്തരം വൈബ്രേഷൻസും നോയിസസും അതായത് അൺവാണ്ടഡ് ഇഫക്ട്സ് ഒഴിവാക്കുന്ന രീതിയിൽ ഒരു മെഷീനെ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യുന്നതിനെയാണ് ബാലൻസിങ് പറയാം അപ്പോൾ ബാലൻസിങ്ങിനകത്ത് പ്രധാനമായിട്ടും അൺവാണ്ടഡ് ഫോഴ്സുകൾ ഒഴിവാക്കുന്നതിനായിട്ട് റെസിപ്രേറ്റിംഗ് മാസുകളും അതേപോലെ റൊട്ടേറ്റിംഗ് മാസുകളും ബാലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പം നെക്സ്റ്റ് വൺ ടൈപ്പ്സ് ഓഫ് ബാലൻസിങ് നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ബാലൻസിംഗ് ആണ് ഡീൽ ചെയ്യാനുള്ളത് ഒന്ന് സ്റ്റാറ്റിക് ബാലൻസിങ് മറ്റൊന്ന് ഡൈനാമിക് ബാലൻസിങ് ഇപ്പോൾ ഫസ്റ്റ് വൺ സ്റ്റാറ്റിക് ബാലൻസിങ് അതിൻ്റെ ഡെഫിനിഷൻ ആണ് ആദ്യത്തെ സെൻറ്റൻസിൽ എഴുതിയിരിക്കുന്നത് ഇഫ് ദി സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദി സിസ്റ്റം ഓഫ് മാസസ് ലൈസ് ഓൺ ദി ആക്സ് ഓഫ് റൊട്ടേഷൻ ദെൻ ദി ബാലൻസിങ് ഈസ് നോൺ ആസ് സ്റ്റാറ്റിക് ബാലൻസിങ് അതായത് ഒരു റൊട്ടേറ്റിംഗ് മാസിൻ്റെ സെൻറ്റർ ഓഫ് റൊട്ടേഷനിൽ തന്നെയാണ് ആ മാസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എങ്കിൽ അത്തരം ബാലൻസിങ്ങിനെയാണ് സ്റ്റാറ്റിക് ബാലൻസിംഗ് എന്ന് പറയാം ഇനി ദി കണ്ടീഷൻ ഫോർ സ്റ്റാറ്റിക് ബാലൻസിങ് ഈസ് സം ഓഫ് ഡൈനാമിക് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം ഷുഡ് ബി ഈക്വൽ ടു സി സീറോ അതായത് ഒരു സിസ്റ്റം സ്റ്റാറ്റിക്കലി ബാലൻസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഡൈനാമിക് ഫോഴ്സസിൻ്റെ ടോട്ടൽ സം എന്തായിട്ട് മാറണം സീറോ ആയിട്ട് മാറണം അപ്പോൾ സ്റ്റാറ്റിക് ബാലൻസിങ്ങിൽ രണ്ട് പോയിന്റുകൾ ഓർത്ത് വയ്ക്കുക ഒന്ന് റൊട്ടേറ്റിംഗ് മാസിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി അതിൻ്റെ സെൻ്റർ ഓഫ് റൊട്ടേഷനിൽ തന്നെയായിരിക്കും റൊട്ടേറ്റിംഗ് മാസിൻ്റെ സെൻ്റർ ഓഫ് റൊട്ടേഷനിൽ തന്നെയായിരിക്കും രണ്ടാമതെന്ന് പറഞ്ഞാൽ അവിടെ ആക്ട് ചെയ്യുന്ന ഡൈനാമിക് ഫോഴ്സസിൻ്റെ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ എന്തായിട്ട് വരും സീറോ ആയിട്ട് വരണം ഇനി രണ്ടാമത് ബാലൻസിംഗ് ആണ് ഡൈനാമിക് ബാലൻസിങ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കംപ്ലീറ്റ് ബാലൻസിങ് ഇതിനെ കംപ്ലീറ്റ് ബാലൻസിംഗ് എന്നുകൂടി പറയുന്നു ഇനി ഫോർ ഡൈനാമിക്കലി ബാലൻസ്ഡ് സിസ്റ്റം ഫോളോവിങ് ടു കണ്ടീഷൻസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് അതായത് ഒരു സിസ്റ്റം ഡൈനാമിക്കലി ബാലൻസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം അതിലൊന്നാമത്തെ കണ്ടീഷൻ ഡൈനാമിക് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം ഈക്വൽസ് സീറോ അതായത് നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിക്കലി സ്റ്റാറ്റിക്കലി ബാലൻസ്ഡ് ആവണമെങ്കിൽ ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എന്തായിട്ട് മാറണം ഈക്വലായിട്ട് മാറണം അപ്പോൾ അതേ കണ്ടീഷൻ തന്നെയാണ് ഇവിടുത്തെ ഫസ്റ്റ് കണ്ടീഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതായത് ഡൈനാമിക് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം ഷുഡ് ബി ഈക്വൽ ടു സീറോ ഓക്കെ ഇനി രണ്ടാമത്തെ കണ്ടീഷൻ കപ്പിൾ ഡ്യൂ ടു ഡൈനാമിക് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദി സിസ്റ്റം ഈക്വൽ സീറോ അതായത് ടോട്ടൽ കപ്പിൾ വാല്യൂ അതായത് ഒരു സിസ്റ്റത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ കപ്പിളുകളുടെ സമ്മും എന്തായിട്ട് മാറണം ആയിട്ട് മാറണം എങ്കിൽ മാത്രമേ ആ ഒരു സിസ്റ്റം ഡയനാമിക്കലി ബാലൻസ്ഡ് ആണെന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ സ്റ്റാറ്റിക് ഇക്ലിബ്രി ബാലൻസിങ്ങും അതേപോലെ ഡൈനാമിക് ബാലൻസിങ്ങും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടും ഡയനാമിക് ഫോഴ്സുകളുടെ സമ്മ സമ്മ് ആയിട്ട് വരണം പക്ഷേ ഡൈനാമിക്കലി ബാലൻസ്ഡ് ആവണമെങ്കിൽ അതിലുള്ള കപ്പിളുകളുടെ സമ്മും എന്തായിട്ട് വരണം സീറോട്ട് വരണം ഇനി നെക്സ്റ്റ് വൺ ബെനിഫിറ്റ്സ് ഓഫ് ബാലൻസിങ് അപ്പോൾ ഇവിടെ ഒരു ആറ് ബെനിഫിറ്റ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തേത് മിനിമൈസ് വൈബ്രേഷൻ സെക്കൻഡ് വൺ മിനിമൈസ് നോയ്സസ് തേർഡ് വൺ മിനിമൈസ് ഫെറ്റിക് സ്ട്രെസ്സസ് ഫോർത്ത് വൺ മിനിമൈസ് പവർ ലോസ് ഫിഫ്ത്ത് വൺ ഇൻക്രീസ് ബെയറിങ്സ് ലൈഫ് സിക്സ്ത് വൺ ഇൻക്രീസ് എഫിഷ്യൻസി ഓഫ് ഓപ്പറേഷൻ